ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ തുണി കൊണ്ടുള്ള അടിപൊളിയൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു ഡിസൈനർ നെറ്റും ഒരു സിമ്പിൾ പ്ലെയിൻ നെറ്റും എടുത്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് കഴിനൂലാണ്. നിങ്ങൾക്ക് കമ്പിളി നൂല് യൂസ് ചെയ്യാം. ഒരു റോസ് ബീഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു തടിയോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ ഗ്ലൂ എടുക്കുക. ആദ്യം നമ്മൾ ഈ തടി കഷ്ണത്തിൽ ഈ ബീഡ് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് നേരം നന്നായിട്ട് പ്രസ് ചെയ്യണം, എന്നാലേ ഉള്ളത് നല്ല രീതിയിൽ ഒട്ടിയിരിക്കത്തുള്ളൂ. ഇനി അതിൻ്റെ അന്നിക്ക് ഭാഗത്ത് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇനി അല്പം ഡിസൈനുള്ള നെറ്റ് ഞാനിതിൽ ഞൊറിഞ്ഞ് ഒട്ടിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നെറ്റോ അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണിയെടുത്ത് ഇതുപോലെ വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ കണ്ട എൻ്റെ കയ്യിലിരുന്നത് കണ്ടതുകൊണ്ട് ഞാനങ്ങ് ചെയ്തതേ ഉള്ളൂ. നന്നായിട്ട് ഞൊറിഞ്ഞ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം ഉള്ളിലോട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. മിച്ചം വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി അതിനോട് ചേർത്ത് നന്നായിട്ട് മടക്കി ഒട്ടിക്കുക. ഇനി അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഗ്ലൂ ആഡ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലോത്ത് എടുത്ത് ഇതുപോലെ ഞൊറിഞ്ഞ് ഒട്ടിക്കുക. നിങ്ങളെല്ലാവരും ഈ ചാനൽ കണ്ടു പോകാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ മുകളിലും താഴെയും ഞൊറിഞ്ഞ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കടുത്ത ഭാഗത്ത് നമുക്ക് കുറച്ച് ബീഡ്സ് ആഡ് ചെയ്യാം. ഞാനിത് രണ്ട് ലെയറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ താഴത്തെ ഞൊറിവിൻ്റെ അവിടെ ഓരോ ബീഡ്സ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പം നമ്മൾ ബീഡ്സ് ഒട്ടിച്ചു. ഇനി അതിൻ്റെ ഹെയർ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എംബ്രോയിഡറി നൂലാണ് എടുത്തിരിക്കുന്നത്, കഴുനൂലെന്നും പറയും. നിങ്ങളുടെ കയ്യിൽ കമ്പിളി നൂലുണ്ടെങ്കിൽ അത് കൊടുക്കാം. മുടി നന്നായിട്ട് ഡ്രസ്സിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കതിൻ്റെ ഫേസ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആക്രിലിക് കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ കണ്ണും മൂക്കുമൊക്കെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി പഴയ ക്ലോത്തൊന്നും ഒന്നുകൂടെ ചിന്തിക്കുക, കളയണോ വേണ്ടിയോ എന്ന്. നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത് വെക്കുക, ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്യാം. താങ്ക് യു.